നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാളിലെ കളിപ്പാട്ടം അല്ല, അല്ല ചിറ്റി, ഇതാണ് ഞാൻ എന്റെ കുട്ടിക്കാലം. അല്ല ഗൈസ്, എന്നെ കണ്ടാതെ പോലെ ഇല്ല. അതെ അതെ, നിന്നെ പോലെ തന്നെ. എന്റെ ചെറുപ്പത്തില് ഞാൻ പറയാതായിരുന്നു. പക്ഷെ സത്യത്തിൽ ഇതൊരു പ്രേതമാണ്. ഈ തലോട്ടി ആര്യാടാ? ഈ തലോട്ടിയുടെ സൈസ് നോക്കി. അടാ, ഇത് നമ്മൾ വലിയൊരു ഗോസ്റ്റിനെ പിടിച്ചപ്പോ ആ ഗോസ്റ്റിന്റെ തലോട്ടിയാണ് നമ്മൾ ഇതിന്റെ അകത്ത് വെച്ചേക്കണേ. നമുക്ക് ഇങ്ങനെ കയ്യോറ കയ്യോറൊക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് ലോകമായിട്ട് ഇതിനൊരു ഇതുണ്ടാവരുത്, അതുകൊണ്ട് നമ്മൾ മൊത്തം കൂട്ടിലാക്കി വെച്ചേക്ക. ഇത് മൊത്തത്തില് ഗോസ്റ്റ് ആണ്. നമ്മുടെ ഒരു ഗോസ്റ്റ് ഹണ്ടർ ആയിരിക്കുകയാണ് ജി ടി. എക്സ്പീരിയൻസ് ചെയ്യണ്ടോ? അതെ അതെ, ഇതാണ് ഗോസ്റ്റ് പിടിക്കാനുള്ള എക്സ്പീരിയൻസ്. ഗോസ്റ്റിനെ കൊല്ലാനുള്ള മെഷീൻ. അതെ അതെ അതെ. സോ കേട്ട കേട്ടോ, അത് ഗോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗോസ്റ്റിനെ നമുക്ക് ഇതുപോലെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റും. ഈ സാധനം ഉണ്ടെങ്കിൽ കേട്ടോ, ഇത് ശരിക്കാനുള്ള ബുള്ളറ്റ് അല്ല സ്പ്രേ ചെയ്യണേ. നമ്മൾ ഈ ഗോസ്റ്റിനെ പിടിക്കാനുള്ള എന്താണ് സാധനം, എന്തോ ഒരു പ്രത്യേക തര ഇങ്ങനെ എന്തൊരു സാധനമാണ്. എറിഞ്ഞു പൊട്ടിക്കല്ല, ആക്ച്വലി ഗണ്ണില് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് അത്. ഗണ്ണില് ഇട്ടിട്ട് നമുക്ക് വെടിവെക്കാൻ പറ്റുമോ സാധനം, മനസ്സിലായോ? ആ, അതിന് വേണ്ടിയുള്ള ഒരു സാധനമാണ് അത്. പിന്നെ ഈ ലാബ് മൊത്തം നമുക്ക് ഗോസ്റ്റിനെ വേണ്ടിയുള്ള കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഗോസ്റ്റിനെ പിടിക്കാൻ വേണ്ടിയുള്ളൊക്കെ അതെ, ഇത് മൊത്തം അതിന്റെ ഒരു സംഭവങ്ങളൊക്കെയാണ്. ഇത് ഗോസ്റ്റ് ടെസ്റ്റിംഗ് ഏരിയ ആണ്. സോ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് വണ്ടി. ഓക്കെ, ഇതിനകത്ത് എല്ലാവിധ സാമാന സാമഗ്രികളൊക്കെ ഉണ്ട്. നമ്മുടെ ഗോസ്റ്റിനെ പിടിക്കാൻ വേണ്ടിയുള്ള ഇത് നമ്മുടെ മെയിൻ ജോലി ആയതുകൊണ്ട് തന്നെ കുറെ സാമാന സാമഗ്രികളൊക്കെ ഉണ്ട്. ജി ടി, ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന വീട്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന വീട്. മൂന്ന് എവിഡൻസ് കണ്ടുപിടിക്കണം നമുക്ക്. വൺ എൻറ്റിറ്റി ബോണസും ഉണ്ട്. ഓക്കെ ബാ, ലെറ്റ്സ് ഗോ. ഏതാ എൻറ്റിറ്റി, ഏതാ ഗോസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം നമ്മള്. പിന്നെ മൂന്ന് എവിഡൻസും കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. ലെറ്റ്സ് ഗോ ടു ദി വീട്. നമ്മൾ ഇതാ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടു നിർത്തിയിരിക്കുന്നു. വീട്ടിലിറങ്ങി പറയാതിരിക്കല്, എന്നെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇന്ന് നമ്മള് കറക്റ്റ് ആയിട്ട് ഓരോന്ന് എടുക്കാൻ പഠിക്കണം. എനിക്ക് തോന്നണേ, എടേ ജീറ്റിങ് വന്നേ, നമുക്ക് വീടിന്റെ അകത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഈ ഏരിയ കൊണ്ട് ഇടണമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? കാരണം പുറത്ത് ഇങ്ങനെ ഒരു സാധനം അതിനായിരിക്കും ആക്ച്വലി. സോ ഇതിന്റെ മുകളിൽ പ്രാധാന്യം പിടിക്കില്ലായിരിക്കാം. എടാ ഇത് നോക്കടാ, ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഊഞ്ഞാലടാ. ഇത് ആടാൻ പറ്റുമോ? അങ്ങനെയാണ് ഞാൻ ആടിയത്. ഇല്ല, ആടാൻ പറ്റില്ല. പക്ഷെ ഇത് നോക്കുന്ന ഈ ചുറ്റും നോക്കുന്ന ഒരു ഡെസേർട്ട് ആണ് ഇത് ആക്ച്വലി. ഒരു ഡെസേർട്ട്, അതിന്റെ നടുക്ക് ഒരു വീട്, അവിടെ ഒരു ഹോറർ ഹൗസ് വിത്ത് റെഡ് ഡോർ. ഓ, എന്റെ അമ്മ, വിഷയമല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം തന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോടേ. വീണ്ടും പ്രത്യേക നെഗറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു. അതുണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ വന്ന. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് അതിൽ ഞാൻ ഇത് എടുത്ത്, ഞാനൊരു റെഡ് എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സാധനവും എടുത്തിട്ടുണ്ട്. ഓക്കേ, ലെറ്റ്സ് ഗോ. ആദ്യത്തെ ടെസ്റ്റ് ചെയ്യാവാ. ഇഎംഎഫ് ഒക്കെ ഓൺ ആക്കി പിടിച്ചേക്കാം. എവിടെ? അയ്യോ, എന്റെ ഒരു ഇഎംഎഫ് ഉണ്ട്. അതേനാ, ടോർച്ച് ചെയ്യാ, കാണാല്ല. ഓക്കേ വാ വാ, വീടിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലേറ്റഡ് ലേറ്റഡ്. എന്റെ അമ്മ മാറാ. അയ്യോ, എടേ പാറ്റ പാറ്റ. എടാ പാറ്റ ഒരു കാര്യണ്ട്. അയ്യോ, എടാ ഇവിടെ സൈക്കിൾ ഉണ്ടായിരുന്നു നേരത്തെ. അല്ലടാ, ഈ പാറ്റയില്ലേ ഒരു എവിഡൻസ് ആണ്. എടാ ഇത് ശരിക്കും ഹണ്ടഡ് ഹൗസ് ആണല്ലോ. എന്റെ അമ്മ, ഇത് എന്തൊരു ഹൗസ്? എത്ര പേടിച്ചാലും ഓടരുത് എന്ന് മാത്രം. ഒരു കാര്യം വരട്ടെ, ഈ വീടിന്റെ ഉള്ളിൽ നിനക്കില്ലേ, നിനക്ക് ഈ വീട് സ്മെല് ചെയ്യാൻ പറ്റണില്ലേന്റിങ് പാട്ടാതെ. അയ്യോ, അത് പൊട്ടി. ഇല്ലടാ, നിനക്ക് ഈ വീട് സ്മെല് ചെയ്യാൻ. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ. ആ, ഈ സാധനം കൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് ഇടാം. ഇതില് എഫ് എമ്മിൽ സൗണ്ട് ഒന്നും ഇല്ല. അത് മുകളിലേക്കൊക്കെ ഇനി കയറാൻ കിടക്കണല്ലേ ഉള്ളൂ. ഇവിടെ പാറ്റേനെ കണ്ടിട്ടുണ്ട്, നമ്മുടെ എവിഡൻസ് ബുക്ക് എടുത്തിട്ട്. പാറ്റയുടെ സാധനം, കോക്രോച്ചിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ. ഓ, ഈ സൈക്കിൾ എടുക്കാൻ പറ്റൂട്ടോ. ഞാൻ ഇത് കൊണ്ടുവന്ന് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് ഇടാം. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ സൈക്കിളാന്നൊക്കെ പറഞ്ഞിട്ടെ, ഇതൊക്കെ കൊടുത്താ തൂക്കി വെക്കാന്നേ. എനിക്ക് വീടിനുള്ളൊരു പൊടിയുടെ സ്മെല്ല് ചെയ്യണം. പഴയ വീട്ടിൽ പോണ ആ സ്മെല്ല് ഫീൽ ചെയ്ത വീടിന്റെ അകത്താ. ഈ വീടിനെ ചുറ്റുന്ന വീട് വരാം. ചെറിയ വീടാടാ, വീട് ചെറുതന്നെ, പക്ഷെ അകത്തുള്ള ഗോസ്റ്റ് ചെറുതല്ല. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ബാക്കിന്ന് കേറിയൊക്കെ ആയിരുന്നല്ലേ നമുക്ക്. ബാക്കിന്ന് കയറാം. ബാ ബാ ബാ, ഇനി ഫ്രണ്ടിൽ പോവാൻ നിക്കണ്ട. ബാ ഡാ.
നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എഫ്എം റേഡിയോ എടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു മൂക്കഥ. നീ അല്ലടാ എന്റെ ബാക്കിലുള്ള, ഞാൻ എങ്ങനെയാ ആദ്യം ഓർഡർ? നീ ആയിരിക്കും ആദ്യം ഓർഡർ. തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ഓ എന്ന് പറയുന്ന ആള് പോയിട്ടുണ്ടാവും. ഇയാടെ അടുത്ത ബുക്ക്. സത്യം, ഞാൻ ഓടുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഉറപ്പിച്ചോ, വീടിന്റെ മുകളിലാണ് ആള്. മുകളിലാണ് ആളിരിക്കണേ, മനസ്സിലായ? എന്റെ അമ്മി, ഇതൊരു കൊല്ലം 10 വർഷം പഴക്കം ചെന്ന വീടാട്ടാ. ഇതിന് ശരിക്കും പ്രായം ഉണ്ടോ? നമ്മളെ പിടിക്കൂ പ്രായം. ആ, അത് പ്രായത്തിന് അടുത്ത് വെക്കണ്ട കേട്ടോ. കൊറച്ചേരം വാലടച്ചിട്ടിരിക്കാം. നമുക്ക് പേടിയൊന്നും ഇല്ല, നമ്മള് EMF 5 അടിച്ചു. എവിഡൻസ് ഇടാൻ വേണ്ടി വന്നോ? അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മള് ഇനി EMF സാധനം മാറ്റുകയും ചെയ്യണം. ഏത്? നമുക്ക് അടുത്ത സാധനം പിടിക്കണേ. വെറുതെ ഇങ്ങനെ സമയം കളയാൻ പറ്റില്ല നമുക്ക്. അതാണ്, കോക്രോച്ച് ഉണ്ട്. പിന്നെ എടാ, സൗണ്ട് ഇല്ല. എടാ, സൗണ്ട് ഇല്ല. EMF അടിച്ചില്ലേ? സൗണ്ട് വന്നില്ല. 5 അടിച്ച EMF. ആ, EMF 5 അടിച്ചു. EMF 5 അടിച്ചു. Attempt to hurt an entity with holy water. ഫോട്ടോഗ്രാഫ് ഓഫ് ആൻ എന്റിറ്റി. എന്റെ പിന്നെ അതിന്റെ ഫോട്ടോ എടുക്കണോന്ന്? ഞാൻ ഹോളി വാട്ടർ എടുത്തിട്ട് വാ. ഞാൻ എറിഞ്ഞു പൊട്ടിച്ചോ. Team attempted to with entity analyzer. അത് ഏത് എന്റിറ്റി അനലൈസർ? ഇതാണോ? ഇതാണോ? അത് ഇതാണോ? അല്ലല്ല, ഇതെന്താ? സ്കാനർ എന്താണ്? സെർച്ചിങ് ഫോർ സിഗ്നൽ. സ്കാനല്ലേ പറഞ്ഞേക്കണ? അപ്പൊ അത് തന്നെയായിരിക്കും. വെയിറ്റ് ചെയ്യും. മറ്റേ ബുക്കിലുണ്ടാവും അനലൈസർ. ആ, ഇതന്നെയായിരിക്കും. അടുത്ത് പറഞ്ഞു അവനെ മോന്താ കുറ്റി അടിച്ചു പൊട്ടിച്ചു. അപ്പൊ ആ റൂം ഞാൻ പുറത്താടാ. അല്ല, അകത്താടാ. ഞാൻ എറിഞ്ഞത് ആ സാധനം. പക്ഷെ അവിടെ ഓർമ്മ ഒന്നും വീണ. അതിന്റെ മേത്തൊന്നും അല്ല കൊണ്ടാ. ഈ കണ്ടപ്പിളിക്ക് എടുത്ത് എറിഞ്ഞു. ഇതാണ് ക്യാമറ. ഓക്കെ, ഇതെടുക്കാം. ബാബാ, കണ്ടപ്പിളിക്ക് പേടിച്ച് തുപ്പി. അങ്ങോട്ട് വരും കേട്ടാ. പോയി പാട്ടി വന്നിട്ട് സൗണ്ട് കേട്ടു. അടുത്തെത്തി. ഒരു ഫോട്ടോ എടുത്തിട്ട് ഓടാ. എടാ, സാധനം മുകളിലേക്ക് തന്നെ ഓടി കയറി പോയിടാ. ഇവിടെ പലക, ഇവിടെ പലക ഇങ്ങനെ ഷൂന്നറ കേറിപ്പോയി. സൗണ്ട്. അയ്യോ, എനിക്ക് അതിന് കണ്ടുകൊണ്ടൊരു പേടിയിടാ. അതൊന്നും പേടിക്കണ്ട, ഞാൻ തൊട്ട് പിന്നിലുണ്ട്. പിന്നിലുണ്ടായിട്ട് തേരുണ്ട്. എന്റെ അമ്മേ, പോടാ. പിന്നല്ലേ, ടാപ്പ് വന്നിട്ടാ. അതെന്താ ട്രാപ്പ്? ക്യാൻ ചെയ്തപ്പോ കിട്ടി വാട്ടർ ട്രാപ്പ്. എന്തുവാ ഇതാണ് ട്രാപ്പ്? ഏതാ ഏതാ? എന്റെ സ്കാനറിൽ സൗണ്ട് കേക്കുന്നുണ്ട്. എന്നൊരാശം പിടിച്ചടാ. എന്റെ അമ്മേന്റെ ഹെൽത്ത്. ഓ, 3.5 കഴിഞ്ഞ്. ഓ, എന്റെ എന്നെ പിടിച്ചു. പക്ഷേ എന്റെ കയ്യില് പിടിച്ചു. പക്ഷെ വീട്ടി 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 കഴിഞ്ഞിട്ടില്ല. ഇവിടെ മോളിൽ കുനിഞ്ഞിരുന്നാണ്ടാ നീ. അത് കണ്ടു. യൂസ് ന്യൂട്രോ ഗൺ ടു എക്സ്റ്റർമിനേറ്റ് കോക്രോച്ച്. വാ, കോക്രോച്ച് ഇതായിരിക്കും ന്യൂട്രോ ഗൺ. അത് ചോടേക്ക് ഇതെന്നെയാവാ. പിടിച്ചു കഴിഞ്ഞാ ഇനിയറിയാ? പിടിച്ചു കഴിഞ്ഞാ ഒന്നുമില്ല. നിന്റെ അവരാശം പിടിക്കും. കൈയൊന്നും മുകളിലേക്ക് വരും, അത്രേ ഉള്ളൂ. ഓടിക്കണ വന്നാ മതി. പോട്ടെ. എന്താ സംഭവിച്ചല്ലോ? ആ, എന്താ സംഭവിച്ചല്ലോ? എടാ, മുകളിലേക്ക് കയറി പോണു. ഞാനല്ല അടക്കണേ. ഇവന്റെ സ്ക്രീനിലല്ലേ? ഇല്ലില്ല, നേരിട്ട് കണ്ടു ഞാൻ. അവ ഇന്റെ മോളിൽ കയറി പോണത്. അത് ഞാൻ കണ്ടില്ല കേട്ടാ. അതെടാ, എനിക്ക് കാണാം. എനിക്ക് കാണാനുള്ളല്ലോ. അവിടെ എന്താ വില്ല് വിളിച്ചൊക്കെ കൊന്ന? നീ ഷൂട്ട് ചെയ്ത്.
എന്റെ അമ്മി ഡേ, അത് മൊത്തം വെളിച്ചാക്കിയ നീ. ഞാൻ വെടിയേച്ചിട്ട് ഓ കഴിഞ്ഞു 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 കഴിഞ്ഞു. അതായിരുന്നു പരിപാടി. ഓ വേ, ഗോസ്റ്റിനെ കൊന്നു അമ്മ. എന്റെ അമ്മ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. കഴിഞ്ഞു കഴിഞ്ഞു ഒന്നുമില്ല, അതന്നെ അത്രേ ഉള്ളൂ. ഗോസ്റ്റിനെ കൊന്നിട്ട് നമ്മൾ ഇതേ സാധനം വെച്ചിട്ട് പോളി. ഓ നമുക്ക് വണ്ടി എടുക്കാൻ തിരിച്ചു വീട്ടിപ്പോ. വണ്ടി എടുത്താ വിട്ടോടാ ഓഫീസാടാ ഓഫീസാടാ. നമ്മടെ ആ സ്ക്രീനിൽ മാത്രമേ കാണുള്ളൂ എനിക്കറിയാം. ആക്ച്വലി നമ്മുടെ ക്ലാസിഫിക്കേഷൻ കൂടി ഒന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒന്നും ചെയ്യില്ല. നമ്മള് കറക്റ്റ് ഇന്നത്തെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് തിരിച്ചടിച്ച ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ജിടിയുടെ ചാനലിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ ഗോസ്റ്റിനെ പിടിക്കാൻ പോകുന്നുണ്ടാവും, അവിടെ പോയി ചെക്കോട്ടേക്ക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിന്റെ അപ്പയാണ്. ബൈ ബൈ, ടാറ്റ ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെയും കുറേ മാപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ കോൺട്രാക്ട് എടുക്കുന്നത്. നമ്മൾ പോയത് ഇപ്പോഴത്തെ ഈ വീടാണ്. സോ ഇവിടെയൊക്കെ വേറെ വീടുകൾ വരും കണ്ടോ, ഇതൊക്കെ വേറെ വീടാണ്. അങ്ങനെ കുറേ വീടുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയാം. അപ്പോൾ നാളെ കണക്കെ. ടാറ്റ.